ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് സ്ലീപ്പർ ടിക്കറ്റോ എ സി ടിക്കറ്റോ കിട്ടാനുള്ള ഒരു ട്രിക്ക് കൂടിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ദൂരയാത്ര പോകണമെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിൽ സ്ലീപ്പറിലോ എ സിയിലോ ഒഴിവുണ്ടോ എന്ന് അറിയാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇതിന് ആദ്യം നമ്മൾ അറിയേണ്ടത് പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിൻ്റെ നമ്പറാണ്. നമ്മൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പ് വെയർ ഇസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്പാണ്. അപ്പോൾ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇപ്പോൾ ഞാനൊരു ഉദ്ദേശിക്കുന്നത് കോഴിക്കോടിൽ നിന്ന് കാസർഗോഡാണ്. അപ്പോൾ അതിവിടെ കോഴിക്കോട് അടിച്ചതിന് ശേഷം കാസർഗോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഫൈൻഡ് ട്രെയിൻസിനുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൾ ഡേറ്റ് ടുഡേ ആക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അറിയാൻ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ ഒഴിവുള്ള ഇപ്പോൾ 4:32 ഇപ്പോൾ 4:32 സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ നേത്രാവതി എക്സ്പ്രസ് ഉണ്ട്. 5:10 PM അതിൻ്റെ നമ്പർ ഇവിടെ കാണാൻ സാധിക്കുമല്ലോ. 16346 ഈ ട്രെയിനിൻ്റെ നമ്പർ. ഈ ട്രെയിനിൻ്റെ നമ്പർ നമ്മൾ ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇൻ്റർഫേസ്, അതായത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് വരണം. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും വെയർ ഇസ് മൈ ട്രെയിനിൻ്റെ ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാനും സാധിക്കും. അങ്ങനെ നിങ്ങൾ കയറിയതിന് ശേഷം ഈ ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത ആ നമ്പർ, ആ ട്രെയിന് പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ആ ട്രെയിനിൻ്റെ നമ്പറാണ് ഇവിടെ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 16346 എന്നുള്ള നേത്രാവതി എക്സ്പ്രസ് ഇവിടെ സെലക്ട് ചെയ്ത് ഡേറ്റ് ഓട്ടോമാറ്റിക് അന്ന് തന്നെ ആവും. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് എവിടുന്നാണ് പോകുന്ന ഉദ്ദേശിക്കുന്നത് ആ പോകുന്ന സ്ഥലം നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ കോഴിക്കോട് കാലിക്കറ്റാണ് ആ ട്രെയിനിൻ്റെ. അപ്പോൾ കോഴിക്കോട് കാലിക്കറ്റ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഗെറ്റ് ട്രെയിൻ ചാർട്ടറിലുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. A1-ൽ 11 സീറ്റുണ്ട്, A2-ൽ 9 സീറ്റുണ്ട്. അങ്ങനെ സ്ലീപ്പറിലൊന്നും അങ്ങനെ സീറ്റില്ല. അപ്പോൾ ഇവിടെ സീറ്റുള്ളത് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ A1-ൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ അടിയിലേക്ക് വരുന്നത് സാധിക്കും. ഇവിടെ രണ്ട് ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് അറിയാലോ, പച്ച കളർ കത്തുന്നത് ഫുൾ ജേണിയാണ്, മഞ്ഞ കത്തുന്നത് പാർട്ട് ജേണിയാണ്. അപ്പോൾ നമുക്ക് മഞ്ഞ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്റ്റേഷൻ്റെ മുമ്പ് ഇറങ്ങാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ പച്ച നമുക്ക് ഫുൾ ജേണി ഉണ്ട്. അപ്പോൾ ഇവിടെ A1-ൽ 11 സീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫുൾ ജേണി ഉള്ള ഒറ്റൊന്നും ഇല്ലയെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇല്ലല്ലോ, നമുക്ക് ഫുൾ മഞ്ഞാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് A2-ലേക്ക് ഒന്ന് പോയി നോക്കാം. A2-ൽ 9 സീറ്റുണ്ട്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കുറേ പച്ച കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, 5 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്, 12, 10 ഉണ്ട്, 29 ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫുൾ ജേണി ഉള്ള ആ ഒരു A2-ൽ 9 സീറ്റിൽ നമുക്ക് ഇത്രയും സീറ്റ് നമുക്ക് അവൈലബിൾ ആണ് എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ട്രെയിൻ എവിടേക്കാണോ അതിൻ്റെ ജനറൽ ടിക്കറ്റ് നമ്മൾ ആദ്യം എടുത്തു വെക്കണം. എന്നിട്ട് ടിക്കറ്റിനെ കണ്ടിട്ട് നമുക്ക് ഇതുമായി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ യാത്ര ദൂരയാത്രയൊക്കെ പെട്ടെന്നുള്ള ദൂരയാത്രയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കാരണം എത്ര പേർക്ക് ഇത് അറിയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.